കൂട്ടുകാരെ, എല്ലാവർക്കും വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ ഹരിചന്ദനായം എട്ടി. ഞാൻ അഭിഷേക് പി എസ് എട്ടി. ഇത് രാമായണ മാസം. ഇന്നത്തെ എപ്പിസോഡ് രാമായണത്തെ കുറിച്ചാണ്. സകല ശുക കുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഒന്നാമത്തേതാണ് രാമായണം. രാമന്റെ യാത്ര എന്നാണ് ഈ വാക്കിനർത്ഥം. ആദ്യ കവിയായ വാൽമീകി മഹർഷിയാൽ വിരചിതമായ രാമായണം ആദ്യ കാവ്യവുമാണ്. മര്യാദ പുരുഷോത്തമനായ രാമന്റെ ജീവിതം ലോകത്തിന് വഴികാട്ടിയും മാതൃകയുമാകുന്നു. അയോധ്യ കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന സൂര്യവംശം, കിഷ്കിന്ധ കേന്ദ്രമാക്കി വസിച്ചിരുന്ന വാനരവംശം, ലങ്ക കേന്ദ്രമായ രാക്ഷസവംശം എന്നീ മൂന്ന് വംശങ്ങളുടെ ചരിത്രമാണിത്. സത്യധർമ്മങ്ങളുടെ സംരക്ഷണത്തിനായി വ്യക്തി താല്പര്യങ്ങളും കുടുംബ താല്പര്യങ്ങളും പരിത്യജിക്കേണ്ടി വരുമെന്ന് രാമായണം പഠിപ്പിക്കുന്നു. രാമായണത്തിലെ ധാർമ്മിക മൂല്യങ്ങൾ എക്കാലത്തെയും മനുഷ്യർക്ക് സ്വീകാര്യമാവുന്നതും അനശ്വരവുമാണ്. ശിഖരിസുതയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. നായികയായ സീത സ്ത്രീത്വത്തിന്റെ ഉജ്ജ്വല മാതൃകയായി കാലത്തെ അതിജീവിച്ചു നിലകൊള്ളുന്നു. ഒരു വരി കൂടെ പാടൂ പുണ്യപുരാണം രാമകഥ, ഒരു തിരി കൂടെ തെളിയിച്ചിനിയും പാടൂ ദേവകഥ. ഒരു വരി കൂടെ പാടൂ പുണ്യപുരാണം രാമകഥ, ഒരു തിരി കൂടെ തെളിയിച്ചിൻ പാടൂ ദേവകഥ. കരിമഷി ഉരുകി ഒലിച്ചെന്നുള്ളിൽ തിരി പൊലിയും മുൻപേ, പരിനിർവാണതമാ സങ്കൽപ്പത്തിരകളിലൊഴുകട്ടെ. കരിമഷി 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തകവി രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് മലയാളത്തിലെ പ്രസിദ്ധമായ രാമായണം. ജന്മസ്ഥലമായ തിരൂരിൽ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ച് ധാരാളം കുട്ടികൾക്ക് അറിവ് പകർന്നതിനാലാകാം രാമാനുജൻ എന്ന പേരിനൊപ്പം എഴുത്തച്ഛൻ എന്ന പേരുകൂടി ചേർത്ത് നൽകിയതെന്നും പറയപ്പെടുന്നു. നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരവും പോർച്ചുഗീസുകാരുടെ അക്രമവുമെല്ലാം ജനജീവിതത്തിൽ അരാജകത്വവും ദുരിതവും നിറച്ച കാലമായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. ആധ്യാത്മികമായ ഉന്നതിയിലൂടെയല്ലാതെ സമൂഹത്തിന് രക്ഷയില്ല എന്ന തിരിച്ചറിവാകാം ഹരിനാമ കീർത്തനവും രാമായണവും മഹാഭാരതവുമെല്ലാം കാവ്യവിഷയങ്ങളായി സ്വീകരിക്കാൻ എഴുത്തച്ഛനെ പ്രേരിപ്പിച്ചത്. 30 അക്ഷരങ്ങളുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരങ്ങളുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയത് രാമാനുജൻ എഴുത്തച്ഛനാണ്. കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ഗൃഹാന്തരീക്ഷത്തെ ശോഭനമാക്കുന്നു. ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീ. ഇതോടെ ഇന്നത്തെ ഈ
എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് എം കെ. കൂടുതൽ വിശേഷങ്ങളും അറിവുകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.